Today, we are going to discuss about a small theory portion from module 5, that is third dam. Module 4 le classification of dam parna samayath third dam ne pattiitte nammal discuss cheyidirundayirunnu. Appo namukku ariyam soil kondu allengi earth kondu undakkana dam aanu irathan dam nu parayunnathu. Ettom ancient type of dam earth dam aanu. Naturally available aayittulla materials use cheyidittu ettom minimum processing kani namukku use cheyyam aa material upayogichu dam undakkam. Adondu thanne ബാക്കി ഏത് ഡാമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഡാംസ് തന്നെയാണ്. ഓക്കെ, പിന്നെ ഗ്രാവിറ്റി ഡാം, ആർച്ച് ഡാം, ബട്ടർസ് ഡാം ഇതൊക്കെ അപേക്ഷിച്ച് ഡാമിനുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന് ഗുഡ് റോക്ക് ഫൗണ്ടേഷൻ ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടായിരിക്കും? അതിന്റെ കാരണം എന്തായിരിക്കും? ഗ്രാവിറ്റി ഡാമായാലും ആർച്ച് ഡാമായാലൊക്കെ വലിയൊരു ലോഡ് ചെറിയൊരു ഏരിയയിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു സ്ട്രെസ്സിന്റെ പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷേ എർത്ത് ഡാം നമ്മൾ ഉണ്ടാക്കുന്നത് വലിയ സെക്ഷൻ ആയിട്ടാണ്. ഇപ്പോൾ വയനാടുള്ള ബാണാസുര സാഗർ ഡാമിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം എന്തുമാത്രം വലിയ സെക്ഷനാണ് ഡാമിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്സ്ട്രീമിലേക്കും ഡൗൺ സ്ട്രീമിലേക്കും വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള നീണ്ടു കിടക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത്രയധികം മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് അത്രയും വലിയ സെക്ഷനാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്രയും വലിയൊരു ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. മീൻസ് അവിടെയുള്ള സ്ട്രെസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഫൗണ്ടേഷൻ ആയാലും നമുക്ക് ഇത് ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ഡാം. മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, റോൾഡ് ഫിൽ ഡാം, ഹൈഡ്രോളിക് ഫിൽ ഡാം. റോൾഡ് ഫിൽ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൽ തിൻ ലെയേഴ്സ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യും. അതായത് ആദ്യം കുറച്ച് സോയിൽ ഇടുക, 50 to 30 cm വരെ തിക്നെസ് ഉള്ള ഒരു ലെയർ, അതിനെ നന്നായിട്ട് കോമ്പാക്ട് ചെയ്യുക. അതിന് മുകളിൽ അടുത്ത ലെയർ, ആ രീതിയിലാണ് അതിൽ കൺസ്ട്രക്ഷൻ വരുന്നത്. അപ്പൊ കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യും. ചെറിയ ഡാമൊക്കെ ആണെങ്കിൽ നമ്മുടെ റോഡ് റോളേഴ്സ് യൂസ് ചെയ്തിട്ട് കോമ്പാക്ട് ചെയ്യുക. ഇനി വലിയ ഡാമൊക്കെ വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് അവിടെ ആവശ്യമായിട്ട് വരും. അപ്പൊ കോമ്പാക്ഷന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ അവിടെ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ആണ്, OMC. എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? മാക്സിമം കോമ്പാക്ഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് അവിടെയുള്ള സോയിലെ വാട്ടർ കണ്ടന്റ് OMC ആകുമ്പോഴാണ്, ഒപ്റ്റിമം ആകുമ്പോഴാണ് അല്ലെ. അപ്പോഴാണ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഉണ്ടാവുക. ദാറ്റ് മീൻസ് മാക്സിമം കോമ്പാക്ഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക. സോ ഈ ഡാം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം OMC ആണ്. അപ്പോൾ അവിടെ സോയിലിന്റെ വാട്ടർ കണ്ടന്റ് OMC-യിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം അതിൽ കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി. സെക്കൻഡ് വൺ ഈസ് ഹൈഡ്രോളിക് ഫിൽ ഡാം. ഈ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡ് ഇപ്പൊ ഔട്ട്ഡേറ്റഡ് ആണ്. ഇത് പണ്ട് യൂസ് ചെയ്തൊരു മെത്തേഡ് ആണ്, തീരെ സ്റ്റേബിൾ അല്ല എന്ന് കണ്ടിട്ട് പിന്നീട് ഇത് ഒഴിവാക്കുകയാണ്. ആക്ച്വലി ഇതിൽ ചെയ്യുന്നത് ഈ ആവശ്യമായ സോയില് വാട്ടറിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഡിഫറെന്റ് പൈപ്പ്സ്, ഫ്ലൂംസ് എന്ന് പറയുന്ന പൈപ്പ്സ് ഉണ്ടാവും. ആ പൈപ്പിലൂടെ വാട്ടറും അതിൽ ഈ സോയിലും മിക്സ് ചെയ്തിട്ട് അത് ട്രാൻസ്ഫർ ചെയ്ത് അത് ഓരോ ഭാഗത്തും ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അപ്പൊ ഇതിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും, ഒന്ന് നോക്കുക. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡാംസിന് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഹോമോജീനിയസ് എംബാക്മെന്റ് ടൈപ്പ്, സോൺഡ് എംബാക്മെന്റ് ടൈപ്പ് ആൻഡ് ഡയഫ്രം ടൈപ്പ്. ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹോമോജീനിയസ് എംബാക്മെന്റ് ടൈപ്പ്. പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരൊറ്റ മെറ്റീരിയൽ, സിംഗിൾ മെറ്റീരിയൽ വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഡാമാണ് ഹോമോജീനിയസ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സിംപ്ലസ്റ്റ് ടൈപ്പും ഈ ഹോമോജീനിയസ് എംബാക്മെന്റ് ഡാം ആണ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരൊറ്റ മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഒറ്റ ഒരു മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ, ടൈപ്പ് ഓഫ് സോയിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ എന്തായിരിക്കും പ്രശ്നം വരുന്നുണ്ടാവുക? സീപ്പേജ്. ഇപ്പൊ സീപ്പേജ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ പ്രത്യേകിച്ച് ഒരു പ്രൊവിഷനും കൊടുത്തിട്ടില്ല. അപ്പോ ഇത്തരത്തിൽ സീപ്പേജിന്റെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് ചെയ്യുന്നത് ഈ അപ്സ്ട്രീം ഫേസിൽ റിസർവറിന്റെ ഭാഗത്ത് റിലേറ്റീവ്ലി ഇമ്പർവിയസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയലിനെ കൊണ്ടൊരു പിച്ചിങ് പ്രൊവൈഡ് ചെയ്യും. എന്നാലും തന്നെ നമുക്ക് ഈ ഒരു സീപ്പേജിന് അത്രത്തോളം റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡാമുകൾ, ഹോമോജീനിയസ് ഡാമുകൾ, ലോ ടു മീഡിയം ഹൈറ്റിൽ മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. ഓക്കെ, ഇനി സീപ്പേജിന്റെ പ്രശ്നങ്ങൾ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ വലിയ സെക്ഷൻ പ്രൊവൈഡ് ചെയ്യണം. വലിയെന്ന് പറഞ്ഞാൽ ഒരിക്കലും വാട്ടർ ക്രീപ്പ് ചെയ്ത് ഡൗൺ സ്ട്രീം ഫേസിൽ എത്താത്ത അത്രയും നീളത്തിലുള്ള സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒരുപാട് മെറ്റീരിയൽ വേണം, അതുപോലെ അതിന്റെ കോസ്റ്റും ഒക്കെ പ്രശ്നമാണ്. സോ ഇതിന് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ഈ ഒരു പ്രശ്നം അഡ്രസ് ചെയ്തിട്ടുണ്ട്. അതാണ് സെക്കൻഡ് ഫിഗറിൽ കാണുന്നത്. ഓക്കെ, ഈ രണ്ട് ഫിഗർ നോക്കുകയാണെങ്കിൽ ഒരു ലൈൻ ഇങ്ങനെ ഡാമിന്റെ ബോഡിന്റെ അകത്തോട്ട് പാസ് ചെയ്യുന്നതാണ്. ആ ലൈനിനെ വിളിക്കുന്നത് ഫ്രിയാറ്റിക് ലൈൻ എന്നാണ്. അതായത് നമുക്കറിയാം വാട്ടർ ഇവിടെ അപ്സ്ട്രീം സൈഡിൽ
വാട്ടർ ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഇതിന്റെ ബോഡിയിലൂടെ സീപ്പ് ചെയ്യും. അങ്ങനെ സീപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ മാക്സിമം സീപ്പ് ചെയ്യുന്ന ഒരു ലൈനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ലൈനിന്റെ താഴെ ഭാഗത്ത് കൂടിയാണ് ആ സീപ്പേജ് ഒക്കർ ചെയ്യുക. ഈ ലൈനിന്റെ മുകൾ ഭാഗത്ത് സീപ്പേജ് ഉണ്ടാവില്ല. സോ അതിന്റെ ഒരു ബൗണ്ടറിയാണ് ഈ ഫ്രിയാറ്റിക് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്രിയാറ്റിക് ലൈൻ ഒരിക്കലും ഡൗൺ സ്ട്രീം ഫേസിനെ കട്ട് ചെയ്തുകൊണ്ട് പാസ് ചെയ്യരുത്. ഇവിടെ ക്രിയാറ്റിക് ലൈൻ നമ്മൾ വരച്ചിരിക്കുന്നത് ഈ ഡൗൺ സ്ട്രീം ഫേസിനെ കട്ട് ചെയ്തുകൊണ്ടാണ് പാസ് ചെയ്യുന്നത്. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഇതിന്റെ താഴെയുള്ള ഭാഗത്ത് സോയിൽ ഫുള്ളി സാച്ചുറേറ്റഡ് ആവും. ഇവിടെ പൈപ്പിംഗ് അതുപോലെ വേറെ കുറെ പ്രശ്നങ്ങളൊക്കെ ഒക്കറിയും. അങ്ങനെ ഫെയിലർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഫ്രിയാറ്റിക് ലൈൻ ഡാമേജ് ബോഡിന്റെ ഉള്ളിൽ തന്നെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സീപ്പേജിന്റെ പ്രശ്നം കുറെയൊക്കെ റെഡ്യൂസ് ചെയ്യാം. അതിനുവേണ്ടി ചെയ്യുന്നത് ഈ സീപ്പ് ചെയ്ത് വരുന്ന വാട്ടറിനെ ഡ്രെയിൻ ചെയ്ത് കളയാനുള്ള ഒരു ഫെസിലിറ്റി കൊടുക്കുക. അതായത് ഡ്രെയിനേജ് ഫിൽട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. സോ ദാറ്റ് ഈ ഡ്രെയിൻ ചെയ്ത് വരുന്ന വാട്ടർ ഒരിക്കലും ഈ ഡൗൺ സ്ട്രീം ഫേസിനെ കട്ട് ചെയ്ത് പുറത്തേക്ക് പോകില്ല. സോ വാട്ടറിനെ മാത്രം നമുക്ക് ഡ്രെയിൻ ചെയ്ത് കളയാം. അപ്പൊ എങ്ങനെയാണ് ഫെയിലർ ഉണ്ട്, പൈപ്പിംഗ് എങ്ങനെയാണ് ഉണ്ടാവുക? സീപ്പ് ചെയ്ത് വരുന്ന വാട്ടറിന്റെ കൂടെ ഈ മെറ്റീരിയലും കൂടി പുറത്തേക്ക് വരുമ്പോഴാണ് ഇവിടെ ഒരു ഹോളോ പോർഷൻ ക്രിയേറ്റ് ആവുന്നത്. അങ്ങനെയാണ് ഫെയിലർ ഉണ്ടാവുന്നത്. ഇപ്പൊ ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, ഈ ഫിൽട്ടർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ വരുന്ന വാട്ടറിനെ മാത്രം നമുക്ക് കളക്ട് ചെയ്ത് ഡ്രെയിൻ ചെയ്യാം. സോ ദാറ്റ് ആ മെറ്റീരിയൽ സോയിൽ അവിടെ നഷ്ടപ്പെടില്ല ആൻഡ് ഫെയിലർ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇതാണ് അതിന് മോഡിഫൈ ചെയ്ത ഒരു ഡയഗ്രാം. നെക്സ്റ്റ് വൺ ഈ സോണ്ട് എംബാക്മെന്റ് ടൈപ്പ്. ഇപ്പൊ നമ്മൾ തൊട്ട് മുൻപ് പഠിച്ച ഹോമോജീനിയസ് പോലെയല്ല, ഇവിടെ മോർ ദാൻ വൺ മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഡാം ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഡാമിന് ഡിഫറെന്റ് സോൺസ് ഉണ്ട്. സോൺ എന്ന് പറയുമ്പോൾ ഒരു ഇംപെർവിയസ് കോർ ഉണ്ട് അതിന്റെ സെൻട്രലായിട്ട്. അത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഏറ്റവും അകത്തായിട്ട് സെൻട്രൽ കോർ അല്ലെങ്കിൽ ഇംപെർവിയസ് കോർ. സാധാരണയായിട്ട് പെർമിബിലിറ്റി വളരെ കുറഞ്ഞ ക്ലേ പോലുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഒരു ഇന്നർ കോർ നമ്മൾ ഉണ്ടാക്കുക. അതിന് പുറത്ത് ഒരു ഔട്ടർ സോൺ ഉണ്ടാവും. ഔട്ടർ സോൺ എന്ന് പറഞ്ഞാൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള സോയിൽ ഏതാണോ അതുകൊണ്ട് ബിൽഡ് ചെയ്യേണ്ട ഭാഗം. ഓക്കെ, അപ്പൊ ഈ ഔട്ടർ സോണിന്റെ പെർവിയസ് ആയിരിക്കും അത്. മീൻസ് അവിടെ പെർമിബിലിറ്റി കൂടുതലായിരിക്കും, ഇന്നർ സോണിന് പെർമിബിലിറ്റി വളരെ കുറവായിരിക്കും. സോ അതിൽ അബ്രപ്റ്റ് ചേഞ്ച് ആണ് പെർമിബിലിറ്റിയിൽ ഉണ്ടാവുന്നത് ഇന്നർന്ന് ഔട്ടർന്ന് ഇന്നറിലേക്ക് വരുമ്പോൾ. സോ അതിന്റെ ബൗണ്ടറിയിൽ ആ ഒരു ചേഞ്ച് കാരണമുള്ള എഫക്ട് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസിഷൻ ഫിൽട്ടർ കൊടുക്കും. അതൊരു മീഡിയം പെർമിബിലിറ്റി ഉള്ള ഒരു ഭാഗം ഇവിടെ പ്രൊവൈഡ് ചെയ്യും. എന്തിനാണ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇംപെർവിയസ് കോറിൽ എന്തെങ്കിലും ചെറിയൊരു ക്രാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ സീപ്പേജിന്റെ എഫക്ട് വളരെ കൂടുതലായിരിക്കും. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് അതിന് പുറത്ത് ഇത്തരത്തിലൊരു ട്രാൻസിഷൻ ഫിൽട്ടർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ട്രാൻസിഷൻ സോണ് പൈപ്പിങ്ങിന് മറ്റൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും കോറിൽ ഉണ്ടാവുന്ന. അതേപോലെ ഈ ഔട്ടർ സോണിന്റെ വെയിറ്റ് ആണ് ഇന്നർ സോണിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഇവിടെ ഇന്നർ സോണ് എപ്പോഴും ക്ലേ കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുക. പക്ഷെ ക്ലേ ആകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, അതിന്റെ സ്വെല്ലിംഗ് ആണ്. സ്വെല്ലിംഗ് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടാവല്ലോ ക്ലേന്റെ. സോ ആ സ്വെല്ലിംഗ് പ്രോപ്പർട്ടി കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് ഇന്നർ കോറിൽ ക്ലേ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഫൈൻ സാൻഡ് അല്ലെങ്കിൽ ഫൈൻ ഗ്രാവൽ കൂടി മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് സോണ്ട് എംബാഗ്മെന്റ് ടൈപ്പ് ഡാം. നെക്സ്റ്റ് വൺ ഈസ് ഡയഫ്രം ടൈപ്പ്. ഡയഫ്രം എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള ഇംപെർവിയസ് കോർ ആണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഡാമിനകത്ത് വളരെ തിന്നായിട്ടുള്ള ഒരു ഇംപെർവിയസ് കോർ നമ്മൾ ഉണ്ടാക്കും. സാധാരണയായിട്ട് ഇംപെർവിയസ് ആയിട്ടുള്ള സോയിൽ, ക്ലേ പോലുള്ള സോയില് അല്ലെങ്കിൽ കോൺക്രീറ്റ്, സ്റ്റീൽ, ടിമ്പർ എക്സെട്ര അങ്ങനെയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഈ കോർ ഉണ്ടാക്കുക. ഈ കോർ എപ്പോഴും ഈ ഫൗണ്ടേഷനുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. ഫൗണ്ടേഷനിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഈ കോർ ഉണ്ടാക്കേണ്ടത്. ഇനി നമ്മൾ തൊട്ട് മുൻപ് പഠിച്ച സോണ്ട് ടൈപ്പും ഡയഫ്രം ടൈപ്പും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ കോറിന്റെ തിക്നെസ് ആണ്. ഇതിൽ കോറിന്റെ തിക്നെസ് വളരെ കുറവാണ്. കുറവ് മീൻസ് നമ്മൾ ഏതെങ്കിലും ഒരു ഹൈറ്റിൽ, ഈ ഒരു ഹൈറ്റ് കൺസിഡർ ചെയ്തിട്ട് ഇവിടുത്തെ തിക്നെസ് നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ 10 മീറ്റർ അല്ലെങ്കിൽ ഈ ഹൈറ്റിൽ നിന്ന് മുകളിലേക്ക് എത്ര വെള്ളം ഉണ്ടോ ആ ഒരു ഹൈറ്റ് ആണ് ഇതിന്റെ തിക്നെസ് ആയിട്ട് കൊടുക്കേണ്ടത്. അതിൽ കൂടുതലായിട്ട് തിക്നെസ് വരികയാണെങ്കിൽ നമ്മൾ അതിനെ സോണ്ട് ടൈപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ഡയഫ്രം ടൈപ്പ്. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. നെക്സ്റ്റ് വൺ ഈസ് കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് ജാംസ്. ഇപ്പൊ മെയിൻലി 3 ടൈപ്പാണ് ഉള്ളത് ഫെയിലിയർ: ഹൈഡ്രോളിക് ഫെയിലിയർ, സീപ്പേജ് ഫെയിലിയർ ആൻഡ് സ്ട്രക്ചറൽ ഫെയിലിയർ. ഹൈഡ്രോളിക് ഫെയിലിയർ ആണ് ഏറ്റവും കൂടുതൽ ഒക്കർ ചെയ്യുന്നത്. അബൌട്ട് 40% ഫെയിലിയറും ഹൈഡ്രോളിക് ഫെയിലിയർസ് ആണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ അതിൽ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് വേറെ വരുന്നുണ്ട്. ഇപ്പൊ ഓരോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഓവർ ടോപ്പിംഗ്. ഹൈഡ്രോളിക് ഫെയിലിയറിലെ ആദ്യത്തത് ഓവർ ടോപ്പിംഗ് ആണ്. ഓവർ ടോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഡാം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അതിന്റെ മുകളിലൂടെ വാട്ടർ പോവാത്ത രീതിയിലാണ് ഉണ്ടാക്കുക. വാട്ടർ ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടി സ്പിൽവേസും അതേപോലെ ഔട്ട്ലെറ്റ്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ, അതായത് ഡിസൈൻ ടൈമിൽ ഒരു ഫ്ലഡ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ട്, ആ മാക്സിമം ഫ്ലഡ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ ഡിസൈൻ ചെയ്യുക. ഒരിക്കലും അതിൽ കൂടുതൽ ഫ്ലഡ് വരില്ല എന്നുള്ളൊരു അസംഷൻ ഉണ്ട്.
അപ്പൊ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒക്കറിയാൻ സാധ്യതകൾ ഏറ്റവും വലിയ ഫ്ലഡ് ആണ് കൺസിഡർ ചെയ്യുക. ഇൻ കേസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത് തെറ്റിപ്പോയി, മീൻസ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ എക്സസ് വരുന്ന വാട്ടറിനെ ആ സ്പിൽവേയും ഔട്ട്ലെറ്റ് ഒന്നും വെച്ചിട്ട് നമുക്ക് ഡ്രെയിൻ ചെയ്യാൻ പറ്റില്ല. സോ അപ്പൊ എന്ത് സംഭവിക്കും, ആ എക്സസ് വരുന്ന വാട്ടർ ഡാമിന് മുകളിലൂടെ ഓവർടോപ്പ് ചെയ്ത് ഒഴുകും. അങ്ങനെ ഒഴുകുമ്പോൾ അവിടെ ഏത്തൻ ഡാം ആയതുകൊണ്ട് തന്നെ ഇറോഷൻ വളരെ കൂടുതലായിരിക്കും, ആൻഡ് ഡാമിന് ഫെയിലിയർ സംഭവിക്കും. അങ്ങനെ ഓവർടോപ്പ് ചെയ്ത് ഫെയിലർ ആയ ഒരു ഫിഗർ ആണിത്. നമുക്കാണ് ആ ഡാമിന്റെ സെക്ഷൻ അങ്ങനെ തന്നെ അവിടെ നിന്ന് ഫെയിൽ ആയിട്ട് വാട്ടർ പുറത്തേക്ക് വരും. നെക്സ്റ്റ് ഇറോഷൻ ഓഫ് അപ്സ്ട്രീം ഫേസ്. അപ്പൊ അപ്സ്ട്രീം ഫേസ് ഇവിടെ നമുക്ക് കാണാം, വാട്ടർ ഉള്ള ഭാഗമാണ് ഈ അപ്സ്ട്രീം ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്യൂ ടു ഡിഫറെന്റ് ആക്ഷൻസ് ഓഫ് ദ വാട്ടർ, വേവ് ആക്ഷനും അതേപോലെയൊക്കെ കൊണ്ട് ഇവിടെ എപ്പോഴും സാച്ചുറേറ്റഡ് ആവാനുള്ള ടെൻഡൻസി ഉണ്ട്. ആൻഡ് അങ്ങനെ സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇങ്ങനെ ഇടിഞ്ഞ് ഇവിടെ കാണുന്ന പോലെ സ്ലൈഡ് ചെയ്ത് പോവുകയും ചെയ്യും. സോ അത് പ്രിവെന്റ് ചെയ്യാൻ എപ്പോഴും നമ്മൾ ഈ ഒരു ഭാഗം എന്തെങ്കിലും ഇംപർവേസ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് പിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഇറോഷൻ ഓൺ അപ്സ്ട്രീം ഫേസ്. നെക്സ്റ്റ് വൺ ഈസ് ഇറോഷൻ ഓൺ ഡൗൺ സ്ട്രീം ഫേസ്. ഡൗൺ സ്ട്രീം ഫേസിലും ഇതേപോലെ തന്നെ ഇറോഷന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഡൗൺ സ്ട്രീം ഫേസിൽ ചിലപ്പോൾ ടെയിൽ വാട്ടർ ഉണ്ടാവും. ടെയിൽ വാട്ടർ ഉണ്ടാകുമ്പോൾ ടെയിൽ വാട്ടറിന് എഫക്റ്റ് ഉണ്ട്, അത് കോൺടാക്ട് വരുന്ന ഭാഗത്ത് ഇറോഷൻ ഉണ്ടാവാം, അങ്ങനെ അത് ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇറോഷൻ ഓഫ് ഡൗൺ സ്ട്രീം ഫേസ് ബൈ ഗള്ളി ഫോർമേഷൻ. പറഞ്ഞ പോലെ ഈ ഡൗൺ സ്ട്രീം ഫേസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോപ്പ് കുറഞ്ഞ, വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ മഴയൊക്കെ പെയ്യുന്ന ടൈമിൽ വാട്ടർ ഇങ്ങനെ കുത്തി ഒലിച്ച് പോയതിന്റെ ഒരു ഗളി ഫോം ചെയ്താണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഒരു ഗളി ഫോം ചെയ്യുമ്പോൾ എന്താണ്, സിപി വരുന്ന വാട്ടറിനൊക്കെ എക്സിറ്റ് ചെയ്യാൻ ഒരു പ്രത്യേക ഒരു ഭാഗം ഇവിടെ അവൈലബിൾ ആവുകയാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഫെയിലർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുക. സോ ഇത്തരത്തിൽ ഗള്ളീസ് ഫോം ചെയ്യാതിരിക്കണമെങ്കിൽ ഈ ഡൗൺ സ്ട്രീം ഫേസിനെ സ്റ്റെബിലൈസ് ചെയ്യണം. മീൻസ് ഗ്രാസ് പോലുള്ള കാര്യങ്ങൾ പ്ലാന്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും പിച്ചിങ് കൊടുക്കുക, അല്ലെങ്കിൽ ഈ വരുന്ന വാട്ടറിനെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്ത് ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ ഒരു ഫെയിലിയർ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈ സീപേജ് ഫെയിലിയർ. അതേപോലെ തന്നെ ഇതിലൊരു ഫെയിലിയർ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, ദാറ്റ് ഈസ് ഫെയിലിയർ ഡ്യൂ ടു ഫ്രോസ്റ്റ് ആക്ഷൻ. ഫ്രോസ്റ്റ് ആക്ഷൻ അറിയാം, തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ ഈ പോർസിലേക്കുള്ള വാട്ടർ ഫ്രീസ് ആവും, അതേപോലെ അത് പിന്നെ മെൽട്ട് ആവുകയും ചെയ്യും. അപ്പൊ അതിന്റെ ഒരു ആക്ഷൻ കാരണം അവിടെ ക്രാക്സ് ഫോം ചെയ്യും, ആ ക്രാക്കിലൂടെ സീപേജ് ഉണ്ടാവും, സീപേജ് പിന്നെ പൈപ്പിംഗ് ആവാം, ആൻഡ് പിന്നെ ഫെയിലിയർ ഉണ്ടാവും. അതാണ് അവിടെ പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ഈ സീപേജ് ഫെയിലിയർ. സീപേജ് ഫെയിലിയർ ആദ്യം വരുന്നത് പൈപ്പിംഗ് ത്രൂ ഫൗണ്ടേഷനും അതുപോലെ പൈപ്പിംഗ് ത്രൂ ഡാം ബോഡി. പൈപ്പിംഗ് ത്രൂ ഫൗണ്ടേഷൻ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഡാം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഫൗണ്ടേഷനിൽ എന്തെങ്കിലും ഒരു വാട്ടർ സീപ്പ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിൽ വാട്ടർ ഡെഫിനറ്റ്ലി അതിലൂടെ സീപ്പ് ചെയ്യും. അങ്ങനെ സീപ്പ് ചെയ്തിട്ട് ഡൗൺ സ്ട്രീമിലൂടെ എക്സിറ്റ് ആവുകയാണെങ്കിൽ പിന്നീട് കൂടുതൽ വാട്ടർ വരും, അതിന്റെ കൂടെ തന്നെ സോയിൽ പാർട്ടിക്കിൾസ് വരും, അങ്ങനെ പൈപ്പിംഗ് ഒക്കറിയും, അതിൻ്റെ അത് പിന്നീട് ഫെയിലിയർ ഉണ്ടാവും. അപ്പൊ അതാണ് പൈപ്പിംഗ് ത്രൂ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇനി പൈപ്പിംഗ് ത്രൂ ഡാം ബോഡി എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഫൗണ്ടേഷനിലൂടെ ഉണ്ടാവാം, ഡാം ബോഡിയിലൂടെ ഉണ്ടാവാം ഇത്തരത്തിൽ വാട്ടറിന്റെ സീപ്പേജ്. അപ്പൊ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പൈപ്പിംഗ് ത്രൂ ഡാം ബോഡിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഡാം ബോഡിയിൽ ഇതേപോലെ പൈപ്പിംഗ് ഉണ്ടായിട്ട് വലിയൊരു ഹോൾ ഫോം ചെയ്യുക, ഒരു ക്യാവിറ്റി ഫോം ചെയ്യുക, ഫൈനലി അതിന് മുകളിലുള്ള സോയിലേക്ക് ഇറോഡ് ചെയ്ത് അതിലേക്ക് വീഴുക, അത്തരത്തിലൊക്കെ ആണ് ഇതിന്റെ ഫെയിലർ ഉണ്ടാവുന്നത്. ഒരു ഫെയിലിയറും കൊണ്ട് സീപേജിൽ, ദാറ്റ് ഈസ് സ്ലഫിംഗ് ഓഫ് ഡൗൺ സ്ട്രീം. അതായത് ഡൗൺ സ്ട്രീം ഭാഗത്തുള്ള സോയില് ഫുള്ളി സാച്ചുറേറ്റഡ് ആവാം. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫ്രിയാറ്റിക് ലൈൻ ഡൗൺ സ്ട്രീം ഫേസിനെ കട്ട് ചെയ്ത് പാസ് ചെയ്യുന്ന കേസിലൊക്കെയാണ് ഇതൊക്കെ അറിയുക. സോ ദാറ്റ് ആ ഒരു ഫ്രിയാറ്റിക് ലൈൻ താഴെയുള്ള ഭാഗം ഫുള്ളി സാച്ചുറേറ്റഡ് ആവും. അങ്ങനെ ഫുള്ളി സാച്ചുറേറ്റഡ് ആയി കഴിയുമ്പോൾ അതിന്റെ സ്റ്റെബിലിറ്റി കുറഞ്ഞിട്ട് അത് അവിടുന്ന് സ്ലൈഡ് ചെയ്ത് നീങ്ങുന്ന ഒരു ടൈപ്പ് ഓഫ് ഫെയിലിയർ ആണ് ഇതിലുണ്ടാവുന്നത്. ദെൻ സ്ട്രക്ചറൽ ഫെയിലിയേഴ്സ്. സ്ട്രക്ചറൽ ഫെയിലിയേഴ്സ് രണ്ട് ടൈപ്പാണ്, ഫൗണ്ടേഷൻ സ്ലൈഡ് അതുപോലെ സ്ലൈഡിങ് എംബാങ്ക്മെന്റ്സും. ഈ ഫൗണ്ടേഷൻ സ്ലൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഡാം ഉണ്ടാക്കുമ്പോൾ ഏർത്തൻ ഫൗണ്ടേഷനിൽ തന്നെ ഉണ്ടാക്കാന്ന് പറഞ്ഞു, പക്ഷെ അവിടുത്തെ ആ ഒരു സോയില് വളരെ വീക്ക് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഇത്രയും വലിയ ഡാമിന്റെ വെയിറ്റ് വരുമ്പോൾ ആ ഫൗണ്ടേഷൻ സോയില് അവിടെ നിന്ന് സ്ലൈഡ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ആ ഫൗണ്ടേഷൻ അവിടെ നീങ്ങിക്കഴിഞ്ഞാൽ അതിന് മുകളിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഡാമിന്റെ ഭാഗവും അതിന്റെ കൂടെ തന്നെ സ്ലൈഡ് ചെയ്യും, അങ്ങനെ അത് ഫെയിലിയർ ഉണ്ടാവുന്ന ഒരു കേസാണ് പറയുന്നത്. അതാണ് ഫൗണ്ടേഷൻ സ്ലൈഡ്. ഇനി സ്ലൈഡിങ് എംബാക്ക്മെന്റ്സ് എന്ന് പറയുന്നത് ഈ എംബാക്ക്മെന്റ് നമ്മുടെ ഡാം സ്ലൈഡ് ചെയ്ത് പോകുന്ന ഒരു കേസാണ് പറയുന്നത്. അതായത് സാധാരണയായിട്ട് ഉണ്ടാവുന്നത് പെട്ടെന്ന് ഡാമിൽ ഡ്രോ ഡൗൺ വരുമ്പോൾ, ഇനീഷ്യലി ഇത്ര വാട്ടർ ലെവൽ ഉണ്ട്, പെട്ടെന്ന് ഒരു ഡ്രോ ഡൗൺ വന്ന് വാട്ടർ ലെവൽ കുറഞ്ഞു, അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഉള്ള പോർ പ്രഷർ കൂടിയിട്ട് ആ സോയില് അവിടുന്ന് സ്ലൈഡ് ചെയ്ത് നീങ്ങുന്ന തരത്തിലുള്ള ഒരു ഫെയിലിയർ ആണിത്. ഓക്കെ, സ്ലൈഡിങ് എംബാക്ക്മെന്റ്സ്. നെക്സ്റ്റ് വൺ ഇസ് ദ ഡിസൈൻ ക്രൈറ്റീരിയ ഫോർ ഡാംസ്. ഒരു ഡാം ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് സഫിഷ്യൻറ്റ് സ്പിൽവേ ആൻഡ് ഔട്ട്ലെറ്റ് കപ്പാസിറ്റീസ് ഷുഡ് ബി പ്രൊവൈഡഡ്
so as to avoid the possibility of overtopping during the design flood. We have already discussed this point. അവിടെ മാക്സിമം ഫ്ലഡ് വരുന്ന ടൈമിൽ ആ വരുന്ന എക്സ്ട്രാ വാട്ടറിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി അവിടുത്തെ ഔട്ട്ലെറ്റിനും സ്പിൽവേക്കും ഒക്കെ ഉണ്ടാവണം. അതില്ലെങ്കിൽ ഓവർ ടോപ്പിംഗ് ഉണ്ടാവും, വിച്ച് വിൽ ലീഡ് ടു ഫെയിലിയർ. നെക്സ്റ്റ് വൺ, സഫിഷ്യന്റ് ഫ്രീ ബോർഡ് മസ്റ്റ് ബി പ്രൊവൈഡഡ്. ഇപ്പൊ ഫ്രീ ബോർഡിന്റെ ഇമ്പോർട്ടൻസ് അറിയാലോ, വേവ് ആക്ഷൻ അതേപോലെ എർത്ത്വേക്ക് ഉണ്ടാകുമ്പോൾ വാട്ടറിന്റെ സർഫസിൽ വരുന്ന ചേഞ്ചസ്, അത് വാട്ടർ സർഫസ് ചിലപ്പോൾ വേവ്സ് ഒക്കെ ഫോം ചെയ്തിട്ട് ലെവൽ ഇൻക്രീസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഉള്ള ആ ഒരു ചേഞ്ച് റെസിസ്റ്റ് ചെയ്യലാണ് ഫ്രീ ബോർഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സഫിഷ്യന്റ് ആയ ഫ്രീ ബോർഡ് പ്രൊവൈഡ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫ്രിയാറ്റിക് ലൈൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്താണ് ഫ്രിയാറ്റിക് ലൈൻ. ഫ്രിയാറ്റിക് ലൈൻ ഒരിക്കലും ഡൗൺ സ്ട്രീം ഫേസിനെ കട്ട് ചെയ്തുകൊണ്ട് പാസ് ചെയ്യരുത്. സോ അതിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം, വിത്തിൻ ദ ഡൗൺ സ്ട്രീം ഫേസ് ആയിരിക്കണം എപ്പോഴും ഈ ഫ്രിയാറ്റിക് ലൈൻ ഉണ്ടാവേണ്ടത്. അതല്ലെങ്കിൽ സ്ലപ്പിംഗ് പോലെയുള്ള ഫെയിലിയേഴ്സ് ഉണ്ടാവും. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് below sufficiently low permeability should be developed from the available materials. അപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഏതായിക്കോട്ടെ, അത് നമ്മൾ ആ ഡാമിന് വേണ്ടി കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ അതിനെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ലീസ്റ്റ് പെർമിബിലിറ്റി വരുന്ന രീതിയിലാണ് നമ്മൾ ആ കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അതിനെ OMC ഒക്കെ കണ്ടുപിടിച്ച് അതിൽ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് കോമ്പാക്ഷൻ ചെയ്തൊക്കെ ഏറ്റവും മിനിമം പെർമിബിലിറ്റി കിട്ടുന്ന രീതിയിലേക്ക് അതിനെ മാറ്റും. ദ ഡാം മസ്റ്റ് ബി ആസ് വാട്ടർ ടൈറ്റ് ആസ് പോസിബിൾ. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഉണ്ടാക്കുമ്പോൾ മാക്സിമം വാട്ടർ ടൈറ്റ് ആയിട്ട് വേണം ഉണ്ടാക്കാൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ അപ്സ്ട്രീം ആൻഡ് ഡൗൺസ്ട്രീം സ്ലോപ്പ് ഷുഡ് ബി സ്റ്റേബിൾ അണ്ടർ എനി വേഴ്സ് കണ്ടീഷൻസ്. ഇപ്പൊ നേരത്തെ അപ്സ്ട്രീമിലും ഡൗൺസ്ട്രീമിലും ഒക്കെ ഉണ്ടാകുന്ന ഡിഫറെന്റ് ഫെയിലിയേഴ്സ് പറഞ്ഞപ്പോൾ നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ഏത് കണ്ടീഷൻ വന്നാലും അപ്സ്ട്രീമിലോ ഡൗൺസ്ട്രീമിലോ ഉള്ള ആ ഒരു എംബാക്ക്മെന്റ്സിന് ഒരു പ്രശ്നം ഉണ്ടാകരുത്. സോ അതിനനുസരിച്ച് ഒന്നെങ്കിൽ പിച്ചിങ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഈ ഫെയിലിയർ ഉണ്ടാവാതിരിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുക. ഇത് കുറച്ചെണ്ണം മാത്രമേ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ഇതിലും കൂടുതൽ ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. അതൊന്ന് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക അതിന്റെ കൂടെ തന്നെ. അതേപോലെ ഫെയിലിയേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ ഈ ഫെയിലിയേഴ്സിനൊക്കെ കുറച്ചൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. അപ്പൊ അതുകൂടി ഒന്ന് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് റെഫർ ചെയ്യുക. കാരണം ഇവിടെ ഞാൻ ജസ്റ്റ് ഫിഗർ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. സോ ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക, അത് ഞാൻ അതിന്റെ കൂടെ തന്നെ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നു. സോ Thank you.